ശ്രീ പ്രസാദ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലാത്ത മുൻ എം പി ശ്രീ ആരിഫ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ, മിസ്റ്റർ ശരത്, വിശ്വംഭരൻ ജി, ശിവരാമൻ അവരകൾ, ശ്രീ ദിവാകരൻ, ശ്രീ രഘു അവരകൾ, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനദികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം. ഞാൻ ഏറ്റവും കൂടുതൽ ഈശ്വരീയമായി നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും കേരളം കാണുന്ന അയ്യങ്കാളി, അദ്ദേഹം മഹാത്മാ അയ്യങ്കാളി എന്നുള്ള പേരിൽ അറിയപ്പെടുമ്പോൾ അദ്ദേഹത്തെ ഗുരുവായിട്ട് സ്മരിച്ചുകൊണ്ടാണ് കെ പി എം എസിന്റെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ചരിത്രത്തിന്റെ രേഖകളിൽ എഴുതി വെച്ചത് പാഠമില്ലെങ്കിൽ പാടത്ത് പണിയെടുക്കാൻ സൗകര്യമില്ല എന്ന് തന്റേടത്തോടുകൂടി പറഞ്ഞ ഒരു മനുഷ്യൻ. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഈ കഴിഞ്ഞ കാലാംശങ്ങളിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കെ പി എം എസിന്റെ സമ്മേളന വേദികളിൽ ഉയരുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പാഠം ഇന്ന് പഠിക്കാൻ കുട്ടികൾ അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ, ആ മനുഷ്യൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ നെഞ്ച് നിവർത്തി നിന്നുകൊണ്ട് തല്ലിയാലും കുത്തിയാലും ആക്രമിച്ചാലും ഞാൻ പിന്തിരിയില്ല, എന്റെ മനുഷ്യർക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി ഞാൻ എന്റെ മക്കൾക്ക് പഠിക്കാൻ ഈശ്വരീയമായി സരസ്വതി ക്ഷേത്രത്തിലേക്ക് ആ വിദ്യാർത്ഥികൾക്ക് കടന്നു പോകാൻ സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് അദ്ദേഹം അങ്ങനെ നിവർന്നു നിന്ന് ഒരു തലപ്പാവ് കിട്ടി എന്നുള്ളതാണ്. ആ തലപ്പാവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ബോധവൽക്കരണത്തിന്റെ ചിഹ്നമാണ്. അദ്ദേഹത്തെ കേരളം വിളിച്ചത് അടിസ്ഥാന വർഗക്കാരുടെ രാജാവ് എന്നാണ്. അങ്ങനെ ആയിരുന്നില്ല വിളിക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തെ മഹാത്മാ അയ്യങ്കാളി എന്ന് വിളിച്ചുവെങ്കിൽ മഹാത്മാഗാന്ധിക്ക് ശേഷം മറ്റൊരാളെ കേരളത്തിന്റെ ഭൂമികയിൽ മഹാത്മാ അയ്യങ്കാളി എന്ന് വിളിക്കാൻ ഈ സമൂഹത്തിന് സാധിച്ചുവെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ രാജാവായിട്ട് കണക്കാക്കപ്പെടേണ്ട ആളായിരുന്നില്ല, നമ്മുടെ മുഴുവൻ രാജാവാകുമായിരുന്നു. കേരളത്തിന്റെ രാജാവാണ് അയ്യങ്കാളി എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ മൂല്യാവിഷ്കൃത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഇവിടെ കാലം കഴിച്ച ആളുകൾക്ക് സാധിക്കാതെ പോയതുകൊണ്ടാണ് ഇന്നും സമ്മേളനങ്ങളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തുകയും എന്നാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ഹൃദയത്തിൽ വരുന്നതോടൊപ്പം ഈ നിമിഷത്തിൽ നമുക്ക് വേദനയും വരികയാണ്. എന്റെ കേരളത്തിലെ ക്ലാസ് മുറികളിൽ, പാഠപുസ്തകങ്ങളിൽ ഈ കേരളത്തിന്റെ രാജാവായി അദ്ദേഹത്തെ അവരോധിക്കപ്പെട്ടില്ല. എന്തുകൊണ്ട് കേരളത്തിന്റെ കൈകടി ഭൂമിയിൽ നിലനിന്നിരുന്ന അധാർമിക പ്രവൃത്തികൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തലപ്പാവ് കെട്ടുക മാത്രമല്ല ചെയ്തത്, ആക്രമിക്കാൻ വരുന്നവന്റെ മുന്നിലേക്ക് വില്ലു വണ്ടി പായിച്ചുകൊണ്ട് കുതിരയേക്കാൾ ശക്തിയോടുകൂടി ഇവിടെ അസംഘടിത വിഭാഗത്തെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഈശ്വരതുല്യനായിട്ടുള്ള ഒരു മനുഷ്യനെ ചരിത്രത്തിന്റെ താളുകളിൽ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് നിസ്സംശയം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അതിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഓർമ്മ സ്ഫുരിക്കുന്ന ശിവഗിരി കുന്നുകളിൽ സമ്മേളനം നടക്കുമ്പോ അവിടെ സമത്വത്തെ കുറിച്ച് സംസാരിക്കുകയും എന്നാൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ദേവിയും ദേവനും ഒരുമിച്ച് ചേർന്നാൽ അർദ്ധനാരീശ്വര സങ്കല്പമാണ് എന്ന് പറയുന്ന ഈ കേരളീയ ഭൂമിയിൽ നവോത്ഥാനത്തെ കുറിച്ച് വാചകമടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എത്ര സ്ത്രീയുണ്ട് കേരളത്തിൽ നിയമസഭയ്ക്കകത്ത് എന്നുള്ള ചോദ്യം ശിവഗിരി കുന്നുകളിൽ അലയടിക്കേണ്ടതാണ്. ഇവിടെ അയ്യങ്കാളിയെ കുറിച്ച് ഓർക്കുമ്പോ നിങ്ങൾ ചോദിക്കണം, അന്ന് അയ്യങ്കാളി പറഞ്ഞത് 10
പഠിപ്പുള്ള ആളുകളെ, 10 ബി എക്കാരെ കാണണമെന്നാണെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സുരേഷ് ഉൾപ്പെടെയുള്ള ശ്രീമതി ബിന്ദു അവർകൾ ഉൾപ്പെടെയുള്ളവർ പറയണം, കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഞങ്ങൾക്കും വേണം ഇവിടെ കുടിലില്ലാത്തവരെ കുറിച്ച് സംസാരിക്കാൻ ഒരാൾ, ഞങ്ങൾക്കും വേണം വീടില്ലാത്ത അയ്യങ്കാളിയെ വീട്ടിൽ വെച്ച് ഗുരുവായി പൂജിക്കുന്നവർക്ക് വീട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാൾ, ഞങ്ങൾക്കും വേണം എവിടെ പോയി ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന കേരളത്തിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ വരുന്ന കൃഷിഭൂമി അത് ഇവിടുത്തെ വലിയ ഭൂമാഫിയകളുടെ കൈകളിൽ കിടക്കുമ്പോ അത് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് 10 സെന്റ് ഭൂമി കൊടുത്ത് ശവം പോലും മറവ് ചെയ്യാൻ ഇല്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരൻ, SC ST വിഭാഗക്കാരൻ ജീവിക്കുന്ന കേരളത്തിൽ നാട്ടിലുള്ള ആളുകൾ ഞങ്ങളുടെ പ്രതിനിധികളായി കേരളത്തിന്റെ നിയമസഭയ്ക്ക് അകത്ത് ഉണ്ടാക്കാൻ നിങ്ങളുടെ സമ്മേളനത്തിന് സാധിക്കുമോ അന്ന് നിങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയും എന്നുള്ളതാണ്. ഏത് BJP ഏത് കോൺഗ്രസും ഏത് മാർക്സിസ്റ്റ് പാർട്ടിയും നിങ്ങളുടെ മുന്നിൽ ഉത്തരം തരും. അതിന് നിങ്ങളുടെ സമ്മേളന നഗരിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകണം, ഉത്തരങ്ങൾ ഉണ്ടാകണം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തക എന്നതിലുപരി ഞാൻ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1947 മുതൽ എത്രയോ വർഷം ഈ രാജ്യത്തെ ഭരിച്ചിട്ട് ആദ്യമായിട്ട് ഈ രാജ്യത്തിന്റെ മുന്നിൽ ഒരു തപാൽ സ്റ്റാമ്പ് അയ്യങ്കാളി എന്ന് പറയുന്ന ഗുരുവിന്റെ പേരിൽ പുറത്തിറക്കാൻ RSS കാരൻ എന്ന് കളിയാക്കി ആക്ഷേപിച്ച അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പദവിയിൽ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങ് തെക്കു നിന്ന് ഒരു മഹാത്മാ വന്നിട്ടുണ്ട്, അവർ ഇന്നും സ്മരിക്കുകയാണ് രാജ്യം. ആ മഹാത്മാ അയ്യങ്കാളിയുടെ പേരിലൊരു തപാൽ സ്റ്റാമ്പ് ഉണ്ടായി, പോരാ എന്നാണ് എന്റെ അഭിപ്രായം. മതിയായിട്ടില്ല. ഒരു ഏതെങ്കിലും ഒരു ഹാളിന് അയ്യങ്കാളിയുടെ പേര് കൊടുക്കുകയോ ഒരു സ്കൂളിന് അയ്യങ്കാളിയുടെ പേര് കൊടുക്കുകയോ ഏതെങ്കിലും ഒരു ചെറിയ ചിഹ്നത്തെ വെച്ച് അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളിയെ ആരാധിക്കുകയും ചെയ്താൽ മതിയോ എന്നുള്ള ചോദ്യം ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും എന്ന് ഈ കേരളത്തിന്റെ മുന്നിൽ തന്റെ ഇടത്തോടുകൂടി പറയുന്നുവോ അന്ന് തീരുമാനിക്കാം. നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങളുടെ ചോദ്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ, നിങ്ങളുടെ ഇല്ലായ്മകൾ പറയാൻ, അതിന് നിങ്ങൾക്ക് ആളുകളെ സൃഷ്ടിക്കാൻ നിങ്ങൾ അയ്യങ്കാളിമാരായിട്ട് പ്രാദേശിക തലത്തിലും അസംബ്ലി തലത്തിലും പാർലമെന്റ് തലത്തിലേക്കും നിങ്ങൾക്ക് കടന്നു വരണമെന്നുള്ള തീരുമാനം അത് നിങ്ങൾ എടുക്കണം. നാടൊട്ടേറെ മാറിപ്പോയി. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ഒരു ST സമുദായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യയിൽ ജനങ്ങൾ അവഗണിച്ചു നിർത്തിയിരുന്ന ഒരു ST സമുദായത്തിൽ നിന്ന് ദ്രൗപദി മുർമുജി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. കഴിഞ്ഞ ദിവസം ഒറീസയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരു മനുഷ്യൻ, എന്റെ സുഹൃത്താണ്, എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹം ST വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. ആ മനുഷ്യൻ ഒറീസയുടെ മുഖ്യമന്ത്രിയായി. എന്തേ കേരളം നമുക്ക് ഒന്ന് മാറ്റി ചിന്തിച്ചാൽ കുഴപ്പമുണ്ടോ? കേരളത്തിൽ വിജയിച്ചുവല്ലോ നല്ല മനസ്സുള്ളവർ. അതിനർത്ഥം പരാജയപ്പെട്ടവരെല്ലാം നല്ല മനസ്സ് ഇല്ലാത്തവരാണ് എന്നർത്ഥം. വിജയവും പരാജയവും എന്ന് പറയുന്നത് ആ വ്യക്തി എന്താണോ ഈ സമൂഹത്തിനകത്ത് ചെയ്യുന്നത്, ജീവിച്ചിരിക്കുന്ന സമയം കൊണ്ട് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 9 തവണ 8 തവണ തോറ്റിട്ടും രാഷ്ട്രീയം നിർത്താതെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന തോറ്റ ഇവിടുത്തെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഇനിയും തീരുമാനിക്കുകയാണ്. ഇവിടുത്തെ തെറ്റിനെതിരെ പോരാട്ടം നടത്താൻ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന തീരുമാനമെടുത്തുകൊണ്ട് ഞാൻ ഈ സമ്മേളന നഗരിയിൽ സംസാരിക്കുന്നത്. യാഥാർത്ഥ്യം തുറന്നു പറയട്ടെ, ഈ നാട്ടിൽ ഒരു പുരോഗമനം ഉണ്ടാകണമെങ്കിൽ, ഈ നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ആ മാറ്റത്തിന് കേരളത്തിലെ, ഞാൻ ഇന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് നോക്കുകയായിരുന്നു, കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ഞങ്ങൾ ഉണ്ടാക്കി എന്ന് ആർക്കും അവകാശപ്പെടാൻ സാധ്യമല്ല. ആരാ ഉണ്ടാക്കിയത്? നവോത്ഥാനത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യാവൈകുണ്ഠസ്വാമികൾ, അയ്യാവൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായിട്ടുള്ള മണ്ഡത്ത് പത്മനാഭനെ പോലെയുള്ള ആളുകൾ, ഇവരെല്ലാം കുമാരനാശാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സമരം, അവരുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ഈശ്വരീയമായ ചേതനകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് ഈ കേരളത്തിൽ നവോത്ഥാനവും മാറ്റവും ഉണ്ടായതെങ്കിൽ എനിക്കുള്ള ഒരു അഭ്യർത്ഥന അപേക്ഷ എന്നുള്ളത് നിങ്ങൾ സ്വയം
തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ കെൽപ്പുള്ളവരായിട്ട് അതത് പ്രദേശങ്ങളിൽ മാറുകയും അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയാൻ, അത് ഏത് രാഷ്ട്രീയക്കാരന്റെ മുഖത്ത് നോക്കിയും പറയാൻ, നിങ്ങൾ എന്ന് ഉണർന്നെണീറ്റ് നിൽക്കുന്നുവോ നിങ്ങളെ നിങ്ങൾ വരയ്ക്കുന്ന ആ ലക്ഷ്മണ രേഖയെ കവച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ള രീതിയിൽ ഈ കേരളം മാറുമെന്നുള്ളതാണ്. എന്താ യോഗ്യതയാണ് ഇവിടെ ഇരിക്കുന്ന ശ്രീമാൻ തുറവൂർ സുരേഷ് അവർക്കുള്ളത്? അദ്ദേഹത്തിന് എന്താ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരുടെ വോട്ടും വാങ്ങി ജയിച്ചുപോയി കെ പി എം എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രതികരിക്കാൻ പ്രവർത്തിക്കാൻ ഒരയോഗ്യതയുമില്ല. പക്ഷെ അതിന് നിതാന്തമായിട്ടുള്ള ഉറച്ച വിശ്വാസം എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ മനസ്സെന്താണെന്ന്. പക്ഷെ ഞാൻ കരുതുന്നു ചില ആളുകൾ ജയിക്കുകയും നിങ്ങളെ പ്രതിനിധീകരിക്കും അവരുടെ കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന എത്രയോ നിയമസഭാ സാമാജികന്മാർ ഇന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തുണ്ട്. മാറണം, മാറ്റണം, അതിന് നമ്മുടെ ഈ രാജാവിനെ സ്മരിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു സമ്മേളന നഗരിയിലേക്ക് ആ കാലത്ത്, അതായത് തീണ്ടലും തൊടിയിലുമുള്ള ആ കാലഘട്ടത്തിൽ ഒരു സമ്മേളന നഗരിയിലേക്ക് മുഴുവൻ മനുഷ്യരെയും ഒരൊറ്റ വിളി മഹാത്മാ അയ്യങ്കാൾ വിളിച്ചപ്പോ ഏത് തരത്തിലുള്ള പ്രതിഷേധത്തെയും വകവെക്കാതെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഈശ്വരീയ തുല്യമായിട്ടുള്ള വ്യക്തിത്വത്തോടൊപ്പം കൊല്ലത്തെ പെരുന്നാട്ടിലേക്ക് ആളുകൾ ഒഴുകി ഇറങ്ങിയെങ്കിൽ എന്തേ നിങ്ങളിൽ ഓരോരുത്തർക്കും അയ്യങ്കാളിയുടെ ആ തലപ്പാവ് സ്വന്തം തലയ്ക്കകത്ത് കെട്ടി ഞങ്ങൾ ഈ സമൂഹത്തിന് വഴി നടത്തിക്കാൻ തീരുമാനമെടുക്കുമെന്ന്. എന്തുകൊണ്ട് തീരുമാനമെടുത്തുകൂടാ? എന്തുകൊണ്ട് അമ്മമാർക്ക് തീരുമാനിച്ചുകൂടാ? അമ്മമാർ തീരുമാനിക്കണം. സ്ത്രീ പുരുഷനോടൊപ്പം അർദ്ധനാരീശ്വര സങ്കല്പ പോലെ ജീവിക്കേണ്ട ആളുകളാണ്. എന്റെ നാട്ടിൽ എന്റെ യോഗത്തിൽ എന്റെ മഹാത്മാ അയ്യങ്കാരിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ 10 ചെറുപ്പക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 മറ്റ് സുഹൃത്തുക്കൾ പുരുഷന്മാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ 10 പേരെ ആ പ്രദേശത്ത് സൃഷ്ടിക്കുമെന്നുള്ള പ്രതിജ്ഞ ഈ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ യോഗത്തിൽ അമ്മമാരുടെ മനസ്സിനകത്തുണ്ടാകണം. എല്ലാം അമ്മയാണ്, എല്ലാം സ്ത്രീയാണ്. അട്ടലക്ഷ്മിയും മന്നലക്ഷ്മിയും ധ്യാനലക്ഷ്മിയും എല്ലാത്തിന്റെയും സ്വരൂപമായിട്ട് നിലനിൽക്കുന്ന അമ്മമാർ തന്നെയാണ് ത്യാഗത്തിന്റെ മൂർത്തികൾ. അമ്മയെ വീടിനകത്തുള്ള ഭാര്യയെ സ്നേഹിക്കാമെങ്കിൽ, മകളെ സ്നേഹിക്കാമെങ്കിൽ, അമ്മയെയും അമ്മൂമ്മയെയും സ്നേഹിക്കാമെങ്കിൽ ഒരു സ്ത്രീയില്ലാത്ത വീട് ചലനമില്ലാത്ത വീടായി മാറുമെങ്കിൽ ആ സ്ത്രീയെ എല്ലാ മേഖലകളിലും കൈപിടിച്ച് നടത്തിക്കൊണ്ട് ഈ കെ പി എം എസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിനകത്തേക്ക് ധാരാളം അമ്മമാർ കടന്നുവന്ന് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് നിങ്ങളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ ഇവിടുത്തെ കേരളത്തിന്റെ സമൂഹത്തെ സ്വയം സജ്ജരാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രസാദ്ജി പറഞ്ഞു കഴിഞ്ഞു. അയ്യങ്കാളിയെ കുറിച്ച് സ്മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വില്ലുവണ്ടിയും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നവും അദ്ദേഹത്തിന്റെ പ്രതിഷേധ ജ്വാലയുടെ അഗ്നിയും അത് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഓരോരുത്തർക്കും സാധിക്കും. അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉൾമുളകം ഉണ്ടാകും. കേരളത്തിൽ ഇത്രയും പാവപ്പെട്ടവർക്ക് വേണ്ടി പട നയിച്ച ഒരു മനുഷ്യൻ, അന്ന് പട നയിച്ചതിന്റെ 1000-ൽ പോലും ബുദ്ധിമുട്ട് ഇന്നുണ്ടോ? നമുക്കില്ലല്ലോ. അപ്പൊ കെ പി എം എസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം കൂടുതൽ കൂടുതൽ നിങ്ങളുടെ വൈകുല്യപ്പെടുത്തലുകൾ കൊണ്ട്, ഒരുമിച്ചു കൂടലുകൾ കൊണ്ട്, സമ്മേളനങ്ങൾ കൊണ്ട് സംസ്ഥാന തലത്തിൽ മാത്രമല്ല അത് ജില്ലയിലും മണ്ഡലത്തിലും പഞ്ചായത്തിലും ബൂത്തിലുമൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകട്ടെ എന്നും അതിനനുസരിച്ചിട്ടുള്ള ആളുകൾ ആ സമൂഹ മധ്യത്തിൽ ഉയർന്നു വരട്ടെ എന്നും അതിന് നമ്മുടെ ആലപ്പുഴ പാർലമെന്റ് മാത്രമല്ല നമ്മുടെ കേരളമൊട്ടാകെ, നിങ്ങൾ ഇരിക്കുന്ന അരൂര് മാത്രമല്ല കേരളമൊട്ടാകെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആഘോഷ ജനവിഭാഗത്തിന്റെ പ്രതിധ്വനി സൃഷ്ടിക്കാൻ ഇതിന്റെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, സമയം വൈകുകയും
നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഇവിടെ വരാൻ സാധിച്ചതിനും നിങ്ങളെ ഓരോരുത്തരെ കാണാൻ സാധിച്ചതിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഏതൊരു KPMS നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ഉണ്ടെങ്കിലും ഏത് കക്ഷി രാഷ്ട്രീയത്തെയും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ സഹോദരിയായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് പറയാനും ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹങ്ങളും ആ മഹാത്മാവ് തീർച്ചയായിട്ടും കാണുന്നുണ്ടാകും. കേരളത്തെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വിജയത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹ ആശിസുകൾ ചൊരിയുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.